വെൽക്കം ടു പുനത്തിൽ വൈബ്സ്. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ക്രാബാണ് ഇന്ന് നമ്മുടെ താരം. അപ്പോൾ ക്രാബ് റോസ്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചെറിയ ചെറിയ ക്രാബ്സാണ് കിട്ടിയിട്ടുള്ളത്. ഞാനതെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ പൊന്ന് കണ്ടോ, ഈ പൊന്നൊന്നും കളയാതെ തന്നെ ക്ലീൻ ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇൻഗ്രീഡിയൻസ് പരിചയപ്പെട്ടാലോ. ഞാനൊരു മൂന്ന് സവാള എടുത്തു വച്ചിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ തക്കാളി, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഈ പച്ചമുളകിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു 8 പച്ചമുളകോളം തന്നെ ഇട്ടിട്ടുണ്ട്. കുറച്ച് എരിവുള്ള പച്ചമുളകാണ് ഇട്ടുള്ളത്, കാരണം നമ്മൾ മുളകുപൊടി ഇതിനകത്ത് അധികം യൂസ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് നമ്മൾ സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1/2 teaspoon മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 tablespoon മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1 tablespoon കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 teaspoon മുളക് പൊടി. ഞാൻ നേരത്തെ പറഞ്ഞു മുളക് പൊടി ഇതിനകത്ത് കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം നമ്മുടെ ഈ കറി വന്നിട്ട് ഒരു ബ്ലാക്ക് കളറായിരിക്കണം. ഇപ്പം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗരം മസാല പൊടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരണം. അപ്പം മസാലയിൽ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മളിപ്പോൾ തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഞണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കാലൊക്കെ മാറ്റിക്കളയാം കേട്ടോ അതിൻ്റെ. പക്ഷെ അതിനകത്തൊക്കെ മാംസം ഉണ്ടാവും. നമ്മൾ ഇത്ര വില കൊടുത്ത് വാങ്ങിയിട്ട് അതെല്ലാം വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനതുകൊണ്ട് ഞാൻ അതിൻ്റെ കാലൊന്നും അങ്ങനെ കളയാറില്ല. ഇങ്ങനെ തന്നെ അങ്ങ് ഇടുക ചെയ്യണതിൻ്റെ എഡ്ജ് ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി അതുപോലെ തന്നെ അങ്ങ് ഇടുവാണേ. നമുക്ക്
നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഈ ഞണ്ട് വെന്ത് വരണമല്ലോ, ആ വെന്ത് വരാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ, അര ഗ്ലാസ് വെള്ളം ധാരാളം മതിയാവും. കുറച്ച് വെള്ളം ഇതിനകത്ത് തന്നെ ഇറങ്ങി വരുവേ, അതുകൊണ്ടാണ് ഈ അര ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.